ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ നടക്കുന്ന ഒരു ഫൈറ്റിനുള്ള വലിയൊരു ഫ്യൂഡാണ് എലോൺ മസ്കും അതുപോലെ ഫേസ്ബുക്കിന് ക്രിയേറ്ററായിട്ടുള്ള മാർക്ക് സക്കർബർഗും തമ്മിലുള്ള ഒരു ഫൈറ്റ് അടുത്തിടെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്യൂഡായി നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. സോ ആ ഫൈറ്റ് ചിലപ്പോൾ ഇറ്റലി ഗവൺമെൻറ് ഇപ്പോൾ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. അവർക്ക് ആ ഫൈറ്റ് ഇറ്റലിയിലുള്ള കൊളോസിയത്തിൽ വെച്ച് നടത്താൻ വേണ്ടി ഇറ്റാലിയൻ ഗവൺമെൻറ് ഇപ്പോൾ അവർ സ്വീകരണം അല്ലെങ്കിൽ അവർക്കൊരു ഇൻവിറ്റേഷൻ നൽകിയിട്ടുണ്ട്. സോ മേ ബി ആ ഫൈറ്റ് അവിടെ വെച്ച് വേണ്ടി നടക്കാൻ പറ്റും. ഇവർ രണ്ടുപേരും ഒരു റെസ്ലിംഗ് മാച്ചിൽ അല്ലെങ്കിൽ ഒരു റെസ്ലിംഗ് ആണോ അതോ ഒരു MMA ഫൈറ്റാണോ എങ്ങനെയാണെന്ന് അറിയില്ല. സോ ഇവർ തമ്മിലൊരു ഫൈറ്റ് അടുത്തിടെ നടക്കും, ഉടനെ തന്നെ നടക്കും. അതിൻ്റെ ഉള്ള ഫ്യൂഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോജ് കോയിനിൽ ഇപ്പോൾ പുതിയൊരു സിസ്റ്റം അപ്ഗ്രേഡ് വരുന്നുണ്ട്. ബ്ലൂസർ എന്ന പേരിലുള്ളൊരു ട്വിറ്റർ അക്കൗണ്ടിലുള്ള ഒരു ഡെവലപ്പറാണ് ഈ കാര്യം ഇതിൻ്റെ ഒരു ഹിൻഡ് തന്നിരിക്കുന്നത്. സോ അദ്ദേഹം പുതിയൊരു ഡോജ്കോയിൻ അപ്ഡേറ്റ് സിസ്റ്റം അപ്ഗ്രേഡ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ അപ്ഗ്രേഡിൽ പ്രധാനമായിട്ട് ഇമ്പ്രൂവ് ആവുക ഡോജ്കോയിൻ്റെ കോഴ്സ് മൈനർ സിസ്റ്റം ആയിരിക്കും. ഇത് ബിൽഡ് ചെയ്യാനായിരിക്കും പ്രധാനമായിട്ട് ഈ അപ്ഗ്രേഡിൽ കാണാൻ കഴിയുക. സോ ഈ അപ്ഡേറ്റിലൂടെ തന്നെ സെക്യൂരിറ്റീസ് അപ്ഡേറ്റും അതുപോലെ ഇപ്പോൾ നിലവിലുള്ള ഡോജ്കോയിൻ്റെ ഫീസിലും സിസ്റ്റത്തിലുള്ള നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫീസിലും കാര്യങ്ങളുമൊക്കെ അതുപോലെ തന്നെ സെവറലായിട്ടുള്ള ന്യൂ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ ഒരു ഹിൻഡ് അദ്ദേഹം ഇതിൻ്റെ അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞു കാണും, ബിറ്റ്കോയിൻ ETF ആപ്ലിക്കേഷനുകൾക്ക് ഒരു റീഫയൽ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വേണമെന്ന് SEC ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുണ്ട്. സോ അതിനോടനുബന്ധിച്ച് തന്നെ ബിറ്റ്കോയിൻ ചെറിയൊരു ഡംപ് കാണിച്ചിരുന്നു. വീണ്ടും ബിറ്റ്കോയിൻ ഇപ്പോൾ അല്ലെങ്കിൽ ആളുകൾ അതിലൊരു പാനിക്കായിക്കൊണ്ട് ഡംപ് വന്നിരുന്നു. സോ അതിലൊരു ക്ലാരിറ്റി ആളുകൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാകും. അത് ഈ ബിറ്റ്കോയിൻ ETF SEC നിരസിച്ചു എന്നല്ല, അതിലൊരു ക്ലാരിറ്റി ഒന്നുകൂടിയും അതൊരു റീഫൈനിങ് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ ആ ടൈമിൽ ഒരു 29,500 BTCയുടെ പ്രൈസ് എത്തിയിരുന്നു. ആദ്യത്തെ ബിറ്റ്കോയിൻ പ്രൈസ് സ്പോട്ട് പ്രൈസ് ETF അപേക്ഷ നിരസിച്ചുകൂടിയാണ് ഈ കാര്യം സംഭവിച്ചത്. സോ ഈ ആപ്ലിക്കേഷനിലും ഏറ്റവും പുതിയ BTCയുടെ ഒരു പ്രൈസ് റീബൗണ്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ChatGPTക്കെതിരെ ഗൂഗിൾ ഇറക്കുന്ന അവരുടെ ഒരു ഓപ്പൺ ബോട്ടാണ് ജെമിനി എന്ന പേരിൽ വരുന്നത്. സോ ഇത് 2016 മുതൽ തന്നെ ഇവർ നല്ല രീതിയിൽ തന്നെ ഈ മോഡലിനെ മികച്ചതാക്കാൻ വേണ്ടി സാങ്കേതികവിദ്യയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മികച്ചതാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട്. സോ ഗൂഗിളിൻ്റെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ChatGPTയേക്കാൾ മികച്ചൊരു ബോട്ടായിരിക്കും, ഒരു ഓപ്പൺ AI ആയിരിക്കും ജെമിനി എന്നാണ് ഗൂഗിൾ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതുപോലെ ബിറ്റ്കോയിൻ MicroStrategy CEO മൈക്കിൾ സെയിലർ അദ്ദേഹത്തിൻ്റെ കമ്പനി MicroStrategy $347 million വീണ്ടും ബിറ്റ്കോയിൻ വാങ്ങിയായിരുന്നു. ഏകദേശം 12,333 ബിറ്റ്കോയിൻ അധികം വീണ്ടും അവർ വാങ്ങിയിരുന്നു. സോ ഈ ബിറ്റ്കോയിൻ്റെ ETF കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെയാണ് അദ്ദേഹം ഒരു ബുള്ളിഷ് ആയിക്കൊണ്ട് തന്നെ ഏകദേശം $347 million ബിറ്റ്കോയിൻ വീണ്ടും വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ UK ഗവൺമെൻറ് ഇപ്പോൾ ക്രിപ്റ്റോ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ഒബ്ജക്റ്റുകളൊക്കെ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ ആസ്തികളൊക്കെ ഉൾക്കൊള്ളുന്നതിനായി UK ലോ കമ്മീഷൻ പുതിയ തരം ഒരു വ്യക്തിഗത സ്വത്ത് നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ആസ്തികളുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളിലൊക്കെ കോടതികളെ ഉപദേശിക്കാൻ വേണ്ടി പുതിയൊരു സമിതി തന്നെ അവർ രൂപീകരിച്ചിട്ടുണ്ട്. സോ ഈ നടപടികളൊക്കെ UK ഗവൺമെൻറ് ഒരു ആഗോള ക്രിപ്റ്റോ ഹബ്ബ് എന്ന ലക്ഷ്യവുമായി ഇത് യോജിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോ അസറ്റുകൾ ഉൾപ്പെടുന്ന കൊളാറ്ററൽ ക്രമീകരണങ്ങൾക്കായി ഒരു പുതിയൊരു ബെസ്പോക്ക് നിയമം കൂടി ഇപ്പോൾ ഇവർ നടപ്പിലാക്കിയതിൻ്റെ ആവശ്യകതയും ഉണ്ട് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിലൂടെ തന്നെ ക്രിപ്റ്റോ യൂസ് ചെയ്യുന്ന UK ക്രിപ്റ്റോ യൂസ് ചെയ്യുന്ന ഉടമകൾക്കൊക്കെ അവരുടെ കൂടുതൽ സേഫ്റ്റി നൽകാനും അതുപോലെ തന്നെ ടെക്കിൻ്റെ വളർച്ച UK നല്ല രീതിയിൽ തന്നെ വളരുവാൻ വേണ്ടിയുള്ള പിന്തുടരലാണ് ഈ പുതിയ അപ്ഡേറ്റിലൂടെ ഈ പുതിയ ബില്ലിലൂടെ പാസ്സാക്കിയിരിക്കുന്നത്. സോ ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. സോ ബിറ്റ്കോയിൻ പ്രൈസ് ഇപ്പോൾ ഒരു ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും മുകളിലുള്ള ഫിബനാച്ചി റെട്രേസ്മെൻറ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ ഏകദേശം ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസും എടുത്തുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിന് താഴെയുള്ള സപ്പോർട്ട് ലൈന് ബ്രേക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിക്കൊണ്ടാണ് ഇപ്പോൾ 36 ലൈന് ഒരു പമ്പിലൂടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏറ്റവും മുകളിലെ സെറ്റിൻ്റെയും അതുപോലെ ഈ സപ്പോർട്ടിൻ്റെയും ഉള്ളിലായിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ ഉള്ളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇത് എത്രയാണോ ഇതിൻ്റെ ഉള്ളിൽ തുടർന്നുകൊണ്ടിരിക്കുക അത്രയും നല്ലൊരു കാര്യം തന്നെയാണ്. സോ അൾട്ടിമേറ്റ്ലി ഇതൊരു ബുള്ളിഷ് സൈൻ തന്നെയാണ്. മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. വീണ്ടും ഒരു റീടേസ്റ്റിങ്ങിനായി വീണ്ടും ഈ സപ്പോർട്ട് ലൈനിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനുശേഷം ഒരു ബുള്ളിഷ് സൈനാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. സോ നേരത്തെ SEC പറഞ്ഞത് SEC മറ്റേ ബിറ്റ്കോയിൻ ETF ഒക്കെ നിരസിച്ചു അല്ലെങ്കിൽ റീഫൈലിന് ആവശ്യപ്പെട്ടപ്പോൾ ആളുകളൊക്കെ ഒരു ഒരു അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറുതായിട്ടില്ല ഒരു 2,300 ലെവലിലേക്ക് വന്നിരുന്നു. സോ വീണ്ടും ബിറ്റ്കോയിൻ വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ആസ് ലോങ് ആസ് ഇതിൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ ഇതിൻ്റെ ഉള്ളിൽ സപ്പോർട്ട് പൊസിഷനായി നിൽക്കുന്ന കാലത്തോളം വളരെ നല്ലൊരു ബുള്ളിഷ് സൈൻ തന്നെയാണ്.